നമസ്കാരം. കൊട്ടാരക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ 12-ാമത് ചലച്ചിത്ര അവാർഡ് ബഹുഭാഷാ നായിക നടിയും നർത്തകിയുമായ നവ്യ നായർക്ക് നൽകി. ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് നടിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി സിനിമയിലെ അഭിനയമാണ് നവ്യയെ അവാർഡിന് അർഹയാക്കിയത്. 25,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. നവ്യ നായരുടെ വാക്കുകളിലേക്ക് കടക്കാം. ഒരുത്തിയിലെ കഥാപാത്രം ഒരു ബോട്ടിലെ കണ്ടക്ടറാണ്, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ. അവരുടെ ലൈഫിൽ 3 ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഭരത് മുരളി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഈ കഥാപാത്രത്തിന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൃശ്യ അത് പിന്നെ നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്, ദൃശ്യ 2 അതിൻ്റെ കന്നഡ വെർഷനാണ്. വളരെ ചെറിയ മാറ്റങ്ങളാണ് സിനിമയിൽ ഉള്ളത് കന്നഡത്തിലേക്ക് പോകുമ്പോൾ. അതും കന്നഡയിൽ റിലീസായി അവിടെ ഫുൾ ഒക്യുപ്പൻസി ഉള്ള തിയേറ്റേഴ്സാണ്. ഇപ്പോൾ അവിടെ തിയേറ്റേഴ്സിൽ ഫുൾ ഒക്യുപ്പൻസി ഉണ്ട്. അപ്പോൾ പ്രേക്ഷകർ കാണുന്നു, വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ കന്നഡ പ്രേക്ഷകരോട് വളരെ നന്ദിയുണ്ട്. അത് കുറച്ച് പേർ, കുറച്ച് മലയാളികളും അവിടെ ഉള്ളവർ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരോടും നന്ദി. ഒന്നുമില്ല, പണ്ട് പ്രോത്സാഹിപ്പിച്ച പോലെ ഇനിയും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നിങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും അഭിനയിക്കാനും ഞാനും ശ്രമിക്കും. അത് ഞാനും ഗുരുവായൂരപ്പനുമായിട്ട് എന്നും കണക്റ്റഡ് ആണ് ജനങ്ങളുടെ മനസ്സിലും, പിന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ വെച്ചാണ് ഒരു നേരമെങ്കിലും കാണാതെ വയ്യേണ്ടി എന്നുള്ള ഒരു ഗുരുവായൂരപ്പൻ്റെ കീർത്തനമാണത്. അത് ചെയ്തു, വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു കാര്യമാണ്, അങ്ങനെ വലിയൊരു ഇതായിട്ട് ചെയ്തതല്ല. പക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷം. സംവിധായകൻ ആർ ശരത് ചെയർമാനും സംവിധായകനും എഴുത്തുകാരനുമായ വിജയകൃഷ്ണൻ, പത്രപ്രവർത്തകരായ പല്ലിശ്ശേരി എം കെ സുരേഷ്, കൾച്ചറൽ സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് പുരസ്കാരം നിശ്ചയിച്ചത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ പനോരമയിലേക്ക് തെരഞ്ഞെടുത്ത ഭഗവത് ജുഗം സിനിമയുടെ സംവിധായകൻ യദു വിജയകൃഷ്ണനെ മുൻ MP പന്നൻ രവീന്ദ്രൻ ആദരിച്ചു. സംവിധായകൻ യദു വിജയകൃഷ്ണന്റെ വാക്കുകളിലേക്ക് കടക്കാം. ഇപ്പൊ നാഷണൽ അവാർഡ് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് സ്വീകരണങ്ങൾ, ആദരിക്കൽ ചടങ്ങുകളുണ്ടാകും. അപ്പം അല്ലാതെ ഒരു കമ്മിറ്റി നമുക്ക് ഒരു വർക്കിന് കൊടുക്കുന്ന ഒരു അവാർഡല്ല, പക്ഷെ നമുക്ക് അതെന്തായാലും ഒരു വലിയ പ്രോത്സാഹനമാണ്. കാരണം നമുക്ക് ഗോവയിൽ നേടിയ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാരമാണ്. അപ്പം അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അവിടെ എവിടെ പുറത്ത് എവിടെ ചെന്ന് നമുക്ക് അംഗീകാരം ലഭിച്ചാലും നമുക്ക് നാട്ടിൽ അത് നമ്മുടെ നാട്ടുകാരത് നമ്മളെ തിരിച്ചറിയണം, എങ്കിലേ അതിൻ്റെ ഫലമുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇവിടെ തന്നെയുള്ള ഈ ഭരത്മുരളി കൾച്ചറൽ സെൻ്റർ എനിക്കിങ്ങനെ ഒരു ആദരവ് നൽകിയത്. അത് വളരെ വലിയ പ്രോത്സാഹനവും പ്രചോദനവുമാണ് ഇനി ഇതുപോലെ വർക്കുകൾ ചെയ്യാനും അതിന് ആ പുരസ്കാരം ലഭിക്കാനും.